മക്കള് പോയി കളി. പിന്നെ ഇങ്ങനെ വെപ്രാളം കണ്ട വെടിവെപ്പിന് പോവാണെന്ന് തോന്നുന്നല്ലോ. എന്റെ വാങ്ങി പിടിക്കല്ലേ കേട്ടാ. പിന്നെ എടി എസ് ഐ സ്ഥലത്തില്ലെങ്കിൽ എടുക്കാസമിലാണ് ചാർജ്. ഏട്ടെന്നും പറയണ്ട വേറെ ഒരു തവണ ഇരിപ്പുണ്ടല്ലോ ആ മലബാർ കാക്ക. അതിന് നിങ്ങൾക്ക് എന്താ? എനിക്ക് എന്തായിരുന്ന എടി ഇന്ന് ചന്ത ദിവസമാണ്. വല്ല 10 കാശി ഇട്ടാളത് അവൻ ചെന്ന് ഫോൺ എടുത്ത അവനല്ലേ എടി കിട്ടു. മരം മോന്റെ എന്റെ കമ്പിഞ്ഞ തറി. ഓ ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്ക. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനോരാനന്ദം. അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളുകുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കേൾക്കുന്നു. ഇസ്മയിൽ ഹലോ. വാ വാ പിള്ള സാർ എന്നെ എന്തേ അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ ഞാൻ നന്നിരിക്കട്ട്. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്കും മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സാർ പിടിക്കടോ. അതെ കോഴ്സിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് രണ്ട് പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു കേട്ടു അങ്ങാടിയിൽ ഇരു കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ് എന്താ രസം. കൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലല്ലേ. വൈകുന്നേരം ആയാ യുദ്ധക്കളാവും. യുദ്ധക്കളം കുത്തും കൊലയും കുടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചെന്ന് എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ അറിയാൻ അറിയാവുന്നില്ലോ. വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തു. ഞാൻ അങ്ങാടിലേക്ക് ഇറങ്ങി പട്ട പട്ടാന്ന് വെടി വെച്ച് പണി ഞാൻ ഒപ്പിച്ചേരാം. അത് ഞാൻ എടുത്ത് തരണാ. നീ ആ തോക്കും എടുത്ത് എന്റെ നടു നിന്റെ നോക്കി ചറപ്പറ നാലഞ്ച് പെട്ടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ കൊണ്ടുവച്ചേ. ഓ ഈ രണ്ട് ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച പുലുമാലി നിന്ന് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്ന് മൂക്കിന്ന് മാന്തിയതാടാ. അല്ല ഇന്ന് ചന്തോസ് ആയതുകൊണ്ട് പിള്ളസാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ നീ ഇവിടുത്തെ ആരാ? അയ്യോ അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ. അറിയാം. എടാ ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിനവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്ന. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ. ചെല്ലേ ചെല്ലേ. താറാമേ എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കായ്ക്കും. അയ്യോ എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്കേ. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ അതിന് താഴെ എന്താന്നാ ചോദിച്ചത്? പിന്നാക്ക്. എന്താ ഭരണിയിലെ കാര്യം പറഞ്ഞതാ? അതെ കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ കോട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ പെണ്ണ് പ്രായം തകഞ്ഞു വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത് പെണ്ണ് പ്രായം തകഞ്ഞു വന്നു എന്നുള്ളത്? മനുഷ്യ നിന്റെ വീട് പണി എവിടെ വരെയായി? എന്റെ വീട് പണിയാ? നിങ്ങളുടെ അല്ല ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തെടുത്തുണ്ട്. അത് കഴിഞ്ഞു വേണം മരപ്പണി തുടങ്ങാൻ. എസിയുടെ പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. എസ്ഐ ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ടു കൊടുക്കണം. എന്റെ കാര്യം ഒരു പുരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് എന്നെ വലിയ കാര്യം. അയ്യോ നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണെന്നെ 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 ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാച്ച്. റോസിയ ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. ഏയ് അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക് അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിട്ടാറങ്ങ? ഇന്നെന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ. പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്?
രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവന്റെ പേരിൽ പെറ്റി കേസ് മൂന്നാ. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. എന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ. ഞാൻ ആ ബാക്കി പിരിവൂടി നടത്തട്ടെ. ആ സാറന്മാരെ, മാസം ഒന്നാം തീയതി ആണ്, ആ പിരിവിളക്ക് ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ ഇന്നാളെ എന്റെ 100 രൂപ ആക്കിട്ട് എന്തേ ചെയ്ത്? എന്റെ പിള്ള സാറേ, നമ്മൾ തമ്മിലൊരു പിടിവലി എന്നാത്തിനാ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞ് ക്വാർട്ടേഴ്സിൽ അത് വേറെ. ഈ പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിന്റെ ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എനിക്ക് വരികി പോണം, പ്രതികളെയും കൊണ്ട് കോടതി പോണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ, അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ല. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല, ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആൻസറേ ഇല്ല, റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്? അതെ സാർ, ആയുഷ്കാല പോലീസ്. സാറേ ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചിരിക്ക. എന്തേ? സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഐ ജിക്ക് കണ്ണില്ലായിരുന്നു അല്ലേ? അല്ല, ഈ നീളത്തിലെ ഒരത്തിന് പോലീസിനെടുത്തോണ്ട് ചോദിച്ചു. അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പൊരുത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി. കള്ളൻ ഓട്ടക്കൈയാണല്ല, 10 കാശ് കയ്യില് നിക്കില്ല, വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം പഠിച്ച് അതിരിക്കട്ടെ. ആയതിന്റെ കാര്യം എന്തേലും പറയണു? നാട്ടുകാരുടെ പുത്തി മോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്ന്? ആയുസിന്റെ കാര്യം എന്തേലും പറയണു? 100 രൂപയുടെ അടുത്ത് ആയുസുണ്ടെന്നാ രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി, ഭാഗ്യവാനാണ് കേട്ടാ. നീ ഒന്ന് വിളിച്ചു വെക്കാതെ ഫലങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പറ കയ്യിലേക്കെ കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനിക്കും. നിനക്ക് പന്തിരവണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ ഇന്നാട്ടുകാരനല്ലേ? അല്ല, അതാ സംഗതി പൊടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ കണ്ടാലുണ്ട്. ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ ഒരു കാക്ക കിട്ടു കൊള്ളാനല്ല. കാക്കമാരെ പറ്റി സംസാരിക്കുന്നു? കാക്കമാരല്ല, കാക്ക, കാക്ക കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ, വല്ല ഭാവിയുണ്ടോ? അത് പോലീസ് സാറന്മാർക്ക് അതൊരു ഭാവിയുടെ ഏറിയ ഒരു ഏട്ട്, ഏട്ട് മൂത്ത ഒരു തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്? കാട്ടുകള വീരപ്പന് വരെ MLA MPO അല്ല പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവിയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്, ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. Am I right? എന്റെ ശ്രീപപ്പനാവാ, ഇത് രേഖയല്ല, പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു കളഞ്ഞത്. ഇസ്മായിൽ സൺ ഓഫ് അബ്ദുൽ ഹാജി, കോഴിക്കോട് കടലുണ്ടി സ്വദേശി. പോലീസിലാണെങ്കിലും കാര്യമായ ജോലി വെള്ളമടി. വേണ്ടാത്തൊന്നും പറയാതെ മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇത് എന്തിനു കാണിക്കുന്നത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാവുന്ന SI ചാക്കോ ചെറിയ അല്ലേ? കയ്യു മാത്രമല്ല, ഓ മോലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. ഓന്റെ പേര് പിടിച്ചില്ല. എന്തായാലും എന്റെ പണി പോലീസിലെ കൈനാട്ടങ്ങളെ എങ്ങനെ അല്ല SI. ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും, അതിനാ വന്നത്. എന്നെ കുത്തി? പറഞ്ഞോളൂ കുട്ടി, എവിടെയാണെന്ന് പറയൂ. നിന്റെ പേരെന്താടാ മത്തെ? പൊട്ടനാണോടോ നീ? പൊട്ടന്നിന്റെ അപ്പൂപ്പൻ, മക്കളിന്റെ അമ്മൂമ്മ. തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോംപോൾ. ഷീലാ മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? സാരല്ല, ലീവ് ഹിം, യൂസ്ലെസ് ആണ് അവൻ.
മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നത്തിങ് സീരിയസ്, മുറിവ് അത്ര ഡീപ്പല്ല, വീഴ്ചയുടെ ഒരു ഷോക്ക് അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു നിൽക്കുന്നതായി പറഞ്ഞു, ആളെ അറിയില്ല എന്നാ പറഞ്ഞത്. യഥാമാത തഥാ പുത്ര, അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താണോ നോക്കി പേടിപ്പിക്കുന്നത്? എടപ്പള്ളിക്കുള്ള ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിനെ നാളെ രാത്രി വിളിയേച്ചി. ലാസ്റ്റ് ബസ്സൊക്കെ എപ്പോഴേ പോയി പെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി നന്നതാണോ മച്ചാനെ? പനമ്പിള്ളി നഗർ. താങ്ക് യു. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി വാളി മനഃപൂർവ്വം പറയാതിരുന്ന. രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോവരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. My phone number is 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നു? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്. ലോറി ട്രാഫിക് ഉള്ള സമയം. ടേക്ക് കെയർ. എന്തോന്ന് ചേച്ചി ഇത്? കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ, എന്തെങ്കിലും മത്സരമുണ്ടോ? ആ കുരുത്തംകെട്ട ചെറുക്കണുണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നെ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അവനീ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്തെങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജാനു. നാരായണി. ഏ, നാരായണി. നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നെ? അവിടെ ആരുമില്ല. ഏ, ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരുമില്ലെന്നാ പറഞ്ഞത്? പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിലെന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്ക. പഠിക്കുന്നോ ജോലിക്കാരനോ? രണ്ടുമില്ല, ചുമ്മാ നടക്കുന്നു. ഭാഗ്യവാൻ. ഓ, അതേതാ പുതിയ കൊച്ചു? വനിതാ ഡ്രൈവറാ? ടീച്ചറാ? എം എ കാരിയാ? എം എ കാരിയോ? എങ്കി വേണ്ട.